أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. ولذكر الله أكبر والله يعلم ما تصنعون. മുസ്ലിം ലോകത്ത് എപ്പോഴും ഉയർന്നു കേൾക്കുന്ന ഒരു ശബ്ദമാണ് അല്ലാഹു അക്ബർ. അല്ലാഹു അക്ബറിൻ്റെ ധ്വനിയിൽ ഒരു വിജയത്തിൻ്റെ മുഴക്കമുണ്ട്. ജലാലത്തിൻ്റെ ഇസ്മ ഇസ്തിഅലാഓടുകൂടിയാണ്, ഉയർച്ചയോടുകൂടിയാണ് മൊഴിയപ്പെടുന്നത്. അല്ലാഹു അക്ബർ, അതിൻ്റെ വാക്കർത്ഥം തന്നെ മേന്മയുടേതും ഉന്നതിയുടേതുമാണ്. ഇസ്ലാമിൽ അല്ലാഹു അക്ബർ എന്ന് പറയുന്ന ഒരു രീതി ആരംഭിച്ചത് സയ്യിദന ഉമർ ഉൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വന്നപ്പോഴാണ്. മക്കയിൽ ഇസ്ലാം ഉദയം കൊണ്ടു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശുഅബ് അബി ത്വാലിബിൽ വലിയ പരസ്യങ്ങളില്ലാതെ തൻ്റെ അടുത്തേക്ക് വരുന്ന ആളുകളെ സ്വീകരിക്കുകയും ഇസ്ലാം പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്ന സമയത്ത് കേട്ടറിഞ്ഞ് ഓരോരുത്തരായി കടന്നു വരികയാണ്. ആളുകളുടെ എണ്ണം വർദ്ധിച്ചു വന്നു. 40-ാമത്തെ ആളായി സയ്യിദന ഉമർ ഉൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കടന്നു വന്നപ്പോൾ അല്ലാഹു അക്ബർ എന്ന വിജയഭേരി മുഴക്കുകയുണ്ടായി. പിന്നീട് ഇസ്ലാമിൻ്റെ ദൈനിക ആരാധനയായ നിസ്കാരം, സമൂഹ നിസ്കാരത്തിന് ആളുകളെ വിളിച്ചുകൂട്ടാൻ അനൗൺസ്മെൻറ്റിന് വേണ്ടി, വിളംബരത്തിന് വേണ്ടി എന്താണ് ചെയ്യേണ്ടത് എന്ന ഒരു ചർച്ച നടന്നു. അങ്ങനെ നാക്കൂസ് ഡ്രം അടിക്കാം, തീ കത്തിക്കാം, പന്തം, പല പല അഭിപ്രായങ്ങളും ഉയർന്നു വന്നു. അന്നു രാത്രി കിടന്നുറങ്ങുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ആണ് സ്വപ്നം കാണുന്നത്, വാങ്ക് കൊടുക്കുന്നവനെ. വേറെ പലരും സ്വപ്നം കണ്ടു. രാവിലെ തന്നെ ഓടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് വന്നു. രാത്രിയിൽ കണ്ട സ്വപ്നങ്ങൾ രാവിലെ നബി തങ്ങളോട് പറയുന്ന ഒരു രീതി സ്വഹാബത്തിലുണ്ടായിരുന്നു. എന്നല്ല, ചില ദിവസങ്ങൾ സുബ്ഹ് നിസ്കരിച്ചു കഴിഞ്ഞാൽ തങ്ങൾ ചോദിക്കും, ഫഹൽ റആ അഹദുക്കും മനാമൻ, ആരെങ്കിലും സ്വപ്നം കണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ അത് പറയും. ഇത് ഇന്നലെ വലിയ ചർച്ച നടന്നു. അങ്ങനെ തീരുമാനമാകാതെ പിരിഞ്ഞു. അന്നു രാത്രിയിലാണ് ഈ സ്വപ്നം കാണുന്നത്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. വാങ്കിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാഹളം, വിളംബരം ഈ തക്ബീറാണ്. തക്ബീർ മുഴക്കിയിട്ടാണ് കലിമത്തു ഷഹാദത്ത് ഉച്ചരിക്കുന്നത്. അതുകഴിഞ്ഞിട്ടാണ് നിസ്കാരത്തിലേക്ക് വരൂ, വിജയത്തിലേക്ക് വരൂ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ വീണ്ടും തക്ബീർ മുഴക്കിയിട്ടാണ് കലിമത്തു തൗഹീദിൻ്റെ ശബ്ദം ഉയർത്തിക്കൊണ്ട് വാങ്ക് അവസാനിപ്പിക്കുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ആവർത്തിച്ചു വരുന്നത് അല്ലാഹു അക്ബർ എന്നുള്ള വചനം തന്നെയാണ്. ആരാധനയുടെ ഭാഗമായി വിജയഭേരിയായി മുഴക്കുന്ന ഈ തക്ബീർ സന്തോഷത്തിൻ്റെ അടയാളമാണ്. ഇസ്ലാമിൻ്റെ പേരിലുള്ള, ഇസ്ലാമിക ആചാരങ്ങളിലുള്ള, വിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും ഉള്ള പല വാക്കുകളെയും വചനങ്ങളെയും
ഇസ്ലാമിക വിരുദ്ധ ശക്തികൾ മുസ്ലിം നാമധാരികളെ കൊണ്ട് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലാക്കിയിട്ടുണ്ട്. അതേതെല്ലാം എന്ന് ഞാനിപ്പോൾ പറയുന്നില്ല. തക്ബീർ ചൊല്ലുന്നത് അതേപ്രകാരം തീവ്രവാദികൾ ഉപയോഗിക്കുന്ന ശബ്ദമാണെന്ന് വരുത്തി തീർക്കാൻ ചിലർ ശ്രമിക്കുകയുണ്ടായി. ഇസ്ലാം ആദ്യകാലത്തെ തുടങ്ങി വന്നതും സമാധാനത്തിൻ്റെ ശബ്ദമായി, വിജയത്തിൻ്റെ ശബ്ദമായി ഉയർത്തിക്കാണിക്കുന്നതുമാണ് അല്ലാഹു അക്ബർ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന് പറയുന്ന ആ വചനത്തിൻ്റെ അർത്ഥം അതിലടങ്ങിയിരിക്കുന്നത് തീവ്രവാദം പാടില്ല, അടിച്ചമർത്തൽ പാടില്ല, വർഗീയത പാടില്ല, പക്ഷപാതിത്വം പാടില്ല, സ്വജനപക്ഷപാതം, ഞങ്ങൾ മാത്രമേ ഇവിടെ ജീവിക്കാവൂ, ഞങ്ങൾ മാത്രമേ നിലനിൽക്കാവൂ, മറ്റു വർഗങ്ങളൊന്നും പാടില്ല എന്ന വർഗീയത, ഞങ്ങളല്ലാത്ത മുഴുവൻ ആളുകളെയും അടിച്ചമർത്തണം, അത് ഞങ്ങളുടെ ആശയത്തെ ഇവിടെ പഠിപ്പിക്കുന്നതിന് അല്ല, അത് ജനങ്ങളിൽ അവർ സ്വീകരിക്കുന്നതിന് അടിച്ചമർത്തുന്ന രീതിയാണ് ഞങ്ങൾ പ്രയോഗിക്കുക എന്ന് പറയുന്ന രീതി, അത് പാടില്ല. അങ്ങനെ മനുഷ്യനിൽ നിന്ന് ഉണ്ടാകാവുന്ന അക്രമ സ്വഭാവങ്ങൾ ഉണ്ടാകുന്നത് അഹങ്കാരത്തിൽ നിന്നും ധാർഷ്ട്യത്തിൽ നിന്നും ആണ്. അഹങ്കാരവും ധാർഷ്ട്യവും ഒരു മനുഷ്യന് ഉണ്ടായിത്തീരുന്നത് താൻ വലിയവനാണ് എന്ന ഒരു തോന്നലിൽ നിന്നാണ്. സാമ്പത്തികമായ ശക്തി എനിക്കുണ്ട്, പണത്തിനുമേൽ പരുന്തും പറക്കില്ല എന്നൊരു മനോഭാവം. കായികമായി ഞാൻ വളരെ ശക്തനാണ്, എൻ്റെ കൂടെ ഗുണ്ടാ സംഘങ്ങളുണ്ട്, എന്നെ ആർക്കും തകർക്കാൻ കഴിയില്ല എന്ന തോന്നൽ. അല്ലെങ്കിൽ എനിക്ക് അധികാരമുണ്ട്, എന്തുതരം എതിർപ്പുകൾ വന്നാലും ആരോപണങ്ങൾ വന്നാലും അന്വേഷണങ്ങൾ വന്നാലും അതെല്ലാം ഒതുക്കി തീർക്കാനുള്ള മാർഗങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. സൈന്യവും അന്വേഷണ വിഭാഗവും നിയമ മേഖലകളും എല്ലാം എൻ്റെ കയ്യിലാണ് എന്ന് തോന്നുന്ന അവസ്ഥ ഒരുപക്ഷെ മനുഷ്യന് സംജാതമാകും. അങ്ങനെ ചെറിയവരും വലിയവരുമായ എല്ലാ ആളുകൾക്കും അഹങ്കാരത്തിൻ്റെയും താൻ പോരിമയുടെയും തോന്നലുകൾ ഉണ്ടാകുമ്പോഴാണ് അക്രമത്തിന് അവൻ തയ്യാറാകുന്നത്. ആ കോൺഫിഡൻസിൻ്റെ, തനിക്ക് ഉണ്ടാകുന്ന മാനസികമായ ഒരു മനക്കരുത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, തെറ്റായ ഒരു മനക്കരുത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മറ്റുള്ളവരെ ആക്രമിക്കാൻ തോന്നുന്നത്. അക്രമികളെ പലപ്പോഴും നാം കണ്ടിട്ടുണ്ട്. കൊലപാതകം നടത്തിയ ആളുകൾ ജീവിതത്തിലുടനീളം ആ ദുഃഖവും പേടിയുമായിട്ടാണ് നടക്കുന്നത്. ഒരു ദുർബല നിമിഷത്തിൽ തൻ്റെ അഹങ്കാരത്തിൽ നിന്ന് അത് സംഭവിച്ചു പോവുകയാണ്, എന്നാരും ഒന്നും ചെയ്യില്ല എന്ന് തോന്നിയിട്ട്. മറ്റുള്ളവരെ കടന്നു കയറി പിടിക്കുന്നതും അടിക്കുന്നതും ഒതുക്കുന്നതും അതുപോലെ തന്നെ അതിർവരമ്പുകൾ ഭേദിക്കുന്നതും രാജ്യങ്ങൾക്കെതിരെ കൊടി ഉയർത്തുന്നതും അരാജകത്വത്തിന് വേണ്ടി വാദിക്കുന്നതും എല്ലാം ഉണ്ടായിത്തീരുന്നത് മനുഷ്യനിൽ ഉണ്ടാകുന്ന ഒരുതരം ധാർഷ്ട്യ ബോധത്തിൽ നിന്നാണ്. അത് തനിക്ക് എന്തെങ്കിലും ഒരു വിഷയത്തിൽ കഴിവുണ്ട് എന്നൊരു തോന്നലിൽ നിന്ന് തന്നെയാണ്. ദുർബലനായ ഒരാൾ ഒരിക്കലും അക്രമങ്ങൾക്ക് മുന്നോട്ട് വരില്ല. ഈ ദൗർബല്യം എന്ന് പറയുന്നതും കായിക ശക്തി ഉണ്ട് എന്ന ആ ഒരു തോന്നൽ രണ്ടും മനസ്സുകൊണ്ടാണ് ഉണ്ടായിത്തീരുന്നത്. ദൗർബല്യമായാലും ശക്തിയായാലും മനസ്സിൻ്റേതാണത്. അപ്പോൾ മനുഷ്യ മനസ്സിൽ ഞാൻ വലിയവനല്ല, ഞാൻ ഏറ്റവും മേലെ നിൽക്കുന്നവനല്ല, എന്നെക്കാൾ മേലെ ആളുണ്ട് എന്ന ഒരു ചിന്ത ഇടയ്ക്കിടെ കൊടുത്ത് ആ ബോധം നിലനിർത്താൻ വേണ്ടിയാണ് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്നിങ്ങനെ പറയിക്കുന്നത്. ഏത് നാട്ടിലും വാങ്ങു കൊടുക്കണം,
മുസ്ലിംകൾ ജീവിക്കുന്ന എല്ലാ നാടുകളിലും വാങ്കിൻ്റെ ശബ്ദം കേൾക്കണം. ഒരു സ്ഥലത്തു നിന്ന് വാങ്ക് കേട്ടാൽ അത് എത്ര ദൂരെയാണോ പതിക്കുന്നത്, അവിടെ നിന്ന് അങ്ങോട്ട് മറ്റൊരു ശബ്ദം കേൾക്കണം. ആ ഒരു പരുവത്തിൽ എല്ലാ സ്ഥലത്തു നിന്നും വാങ്ക് ശബ്ദമുണ്ടാകണം എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയാണ്? ഇപ്പോൾ കോവിഡ് വ്യാപനമുണ്ടായപ്പോൾ പല രാജ്യങ്ങളിലും, പരസ്യമായി വാങ്കില്ലാത്ത പല രാജ്യങ്ങളിലും വാങ്ക് കൊടുക്കാൻ അനുവാദം കൊടുത്തു. ജർമ്മനിയിലും അതുപോലെ യൂറോപ്പിലെ പല രാജ്യങ്ങളിലും. എന്തായിരുന്നു അതിൻ്റെ കാരണം? വാങ്കെന്ന് പറയുന്ന ആ മന്ത്രധ്വനിയിലെ വലിയ സമാധാനം കേട്ടാസ്വദിക്കാൻ മുസ്ലിംകളല്ലാത്ത ആളുകൾക്ക് പോലും സാധിച്ചു എന്നതാണ്. അപ്പൊ സമാധാനത്തിൻ്റെ ശബ്ദമാണത്, ശാന്തിയുടെ ശബ്ദവിധികളാണത്. ഞാനൊന്നുമല്ല, ഞാൻ ചെറിയവനാണ്, എൻ്റെ മേലെ ആളുണ്ട്, എൻ്റെ മേൽ നിയന്ത്രിക്കുന്നവനുണ്ട്. അവൻ്റെ വാക്കുകൾ അനുസരിച്ച്, ആജ്ഞകൾ അനുസരിച്ച് മാത്രമേ എനിക്ക് നിൽക്കാൻ കഴിയുകയുള്ളൂ എന്ന് മനുഷ്യൻ അവൻ്റെ മനസ്സിനോട് പറയണമെങ്കിൽ, തനിക്കുമേലെ ആളുണ്ട്, തനിക്കുമേലെ അധികാരമുണ്ട്, തനിക്കുമേലെ വേറെ ശക്തികളുണ്ട് എന്നൊരു ബോധം മനുഷ്യനിൽ ഉണ്ടാവുക തന്നെ വേണം. അങ്ങനെ മുസ്ലിംകൾ അള്ളാഹു അക്ബർ എന്ന് പറയുമ്പോൾ, മുസ്ലിം ഞാൻ മറ്റുള്ളവർക്ക് സംരക്ഷണം കൊടുക്കുന്നു എന്നുകൂടിയാണ് അതിലൂടെ വിളിച്ചു പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ സ്വഹാബത്തിൻ്റെ ക്ലാസ്സിൽ വെച്ച് പറയുകയുണ്ടായി, സ്വർഗത്തിൻ്റെ മൂന്നിലൊരു ഭാഗം നിങ്ങളായിരിക്കും എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കുൽന അല്ലാഹു അക്ബർ, ഞങ്ങൾ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു. പിന്നെ സ്വർഗത്തിൻ്റെ പകുതി ഭാഗം നിങ്ങളായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ വീണ്ടും അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു. മൂന്നിൽ രണ്ടു ഭാഗം നിങ്ങളായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ വീണ്ടും തക്ബീർ മുഴക്കി എന്ന് ബുഖാരി നിവേദനം ചെയ്ത ഹദീസിൽ കാണാൻ സാധിക്കും. അങ്ങനെ ആ ഒരു സന്തോഷം വിജയഭേരികളായി ഉയർന്ന് വരുമ്പോൾ മുസ്ലിമിൻ്റെ വാക്കിൽ നിന്ന് അള്ളാഹു അക്ബർ എന്ന വചനം ഉയരുമ്പോൾ എല്ലാവർക്കും ഞങ്ങൾ സമാധാനം നൽകുന്നു, ഞങ്ങളാരെയും ദ്രോഹിക്കുകയില്ല. അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. ഒരു മുസ്ലിം യഥാർത്ഥത്തിൽ മുസ്ലിമായി തീരുന്നത് അവൻ്റെ നാവിൻ്റെയും അവൻ്റെ കൈകളുടെയും ദ്രോഹത്തിൽ നിന്ന് മനുഷ്യൻ രക്ഷപ്പെടുമ്പോഴാണ് എന്ന തിരുവചനത്തെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു പ്രഖ്യാപനമാണ് അള്ളാഹു അക്ബർ. അള്ളാഹു നമ്മെ വിജയിപ്പിക്കട്ടെ, രോഗങ്ങളിൽ നിന്ന് കാക്കട്ടെ, ആപത്ത് മുസീബത്തുകളിൽ നമ്മെ രക്ഷിക്കുമാറാവട്ടെ. സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വ ആലിഹി വ സഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.